നമസ്കാരം. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാറ്റൂർ കേസിൽ ADGP റിപ്പോർട്ടിനെതിരെ ലോകായുക്ത. ADGP വിശദീകരണ റിപ്പോർട്ട് ആവശ്യമില്ലാത്തത്, റിപ്പോർട്ട് ചോർന്നതിലും അതൃപ്തി. ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ കടത്തിയത് വാട്ടർ അതോറിറ്റി മുൻ MD അശോക് കുമാർ സിംഗ്. മുൻ ചീഫ് എഞ്ചിനീയർ സർക്കാരിന് അയച്ച കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്. UDF അധികാരത്തിലുണ്ടെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് KM മാണി. ഉമ്മാക്കി കാട്ടി ആരും പേടിപ്പിക്കേണ്ട, ബജറ്റ് അവതരിപ്പിക്കണോ എന്ന് മാണി തീരുമാനിക്കുമെന്ന് ജോർജ്. കൊച്ചിയിൽ മാണിക്കെതിരെ പ്രതിഷേധം. കൊച്ചി മയക്കുമരുന്ന് കേസിൽ നിർണായക മൊഴി. നിസാമിനെ പരിചയപ്പെട്ടത് സിനിമാ നിർമ്മാതാവിന്റെ വീട്ടിൽ വെച്ചെന്ന് ബ്ലസ്സി പോലീസിനോട്. മൊഴിയുടെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്. തെളിവ് അന്വേഷിച്ച് പ്രതികളുമായി കൊച്ചി പോലീസ് ഗോവയിലേക്ക്. നിസാമിന്റെ ബംഗളൂരുവിലെ ഫ്ളാറ്റിലും ഇന്ന് തെളിവെടുപ്പ്. മേനംകുളം ഗെയിംസ് വില്ലേജിൽ ലക്ഷങ്ങളുടെ ധൂർത്ത്. കായിക താരങ്ങളുടെ പേരിൽ വാങ്ങിക്കൂട്ടിയതും പാഴാക്കിയതും നൂറുകണക്കിന് കിടക്കകളും കട്ടിലുകളും അലമാരകളും. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. ചെറായി ഫ്ളോട്ടിംഗ് ജെട്ടി നിർമ്മാണത്തിലും ക്രമക്കേടെന്ന് വിമർശനം. ദില്ലി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചാരണം. 70 മണ്ഡലങ്ങളിൽ ജനവിധി തേടുന്നത് 673 പേർ. പോരാട്ടവേദിയിൽ AAP BJP നേർക്കുനേർ. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പാറ്റൂർ ഭൂമി കൈയേറ്റ കേസിൽ ADGP വിശദീകരണ റിപ്പോർട്ടിനെതിരെ ലോകായുക്ത. ADGP വിശദീകരണ റിപ്പോർട്ട് ആവശ്യമില്ലാത്തതാണെന്ന് ലോകായുക്ത ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടിൽ പുതിയതായി ആരുടെയും പേരില്ല. മാധ്യമ വാർത്തകൾ തെറ്റാണെന്നും ലോകായുക്ത പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, മുഖ്യമന്ത്രിയുടെയും മുൻ ചീഫ് സെക്രട്ടറിയുടെയും പേരുകൾ റിപ്പോർട്ടിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ADGP വിശദീകരണ റിപ്പോർട്ട് തന്നെ അനാവശ്യമെന്ന് പറയുന്നു. എത്രത്തോളം നിർണായകമാണ് ലോകായുക്ത ഇന്ന് നടത്തിയ വിമർശനങ്ങൾ? പ്രജന, വലിയ വിമർശനമാണ് ലോകായുക്ത ഇന്ന് പാറ്റൂർ കേസ് പരിഗണിച്ചപ്പോൾ എടുത്തത്. കാരണം കേസിലെ നോട്ടീസ് അയച്ചിട്ടുള്ള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അഭിഭാഷകർ തുടക്കത്തിൽ തന്നെ ഈ കാര്യം ഉന്നയിക്കുകയുണ്ടായി. എന്തിനാണ് ഇങ്ങനെ പലപ്പോഴായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? മാത്രമല്ല, ഇന്ന് രാവിലെയാണ് രജിസ്ട്രാർ കോടതി നടപടികൾ നടക്കുന്നതിനിടെ ഈ സീൽ വച്ച കവറിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ വാർത്തകൾ എങ്ങനെ വന്നു എന്ന സാധനം അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ലോകായുക്തയുടെ SPയെ വിളിച്ചു വരുത്തി ശാസിക്കുന്ന രൂപത്തിലാണ് പ്രതികരണങ്ങൾ നടത്തിയത്. ജേക്കബ് തോമസിന്റെ സത്യസന്ധതയിൽ ഒരിക്കലും ലോകായുക്തയ്ക്ക് സംശയമില്ല. പക്ഷേ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് ചോർന്നത്? മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ പ്രമുഖ ഈ മാധ്യമ വാർത്തകളിൽ പറയുന്ന ഒരാളുടെയും പേരില്ല. ഈ മാധ്യമ വാർത്തകളെല്ലാം കളവാണ് എന്ന രീതിയിൽ ലോകായുക്ത വിമർശിക്കുകയുണ്ടായി. പലപ്പോഴേ തരുന്ന ഇത്തരത്തെ വിശദീകരണ റിപ്പോർട്ട് ആവശ്യമില്ല. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിയില്ല. ലോകായുക്തയ്ക്ക് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മാത്രമാണ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതെന്നും ലോകായുക്ത പറയുകയുണ്ടായി. രുചിര, അരുൺ, ഇപ്പോഴും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണോ? ഇപ്പോഴും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കേസ് പരിഗണിച്ചപ്പോൾ 15 ഉദ്യോഗസ്ഥർക്കെതിരെ ലോകായുക്ത നോട്ടീസ് അയച്ചിരുന്നു. ലോകായുക്ത അതിലും വിശദീകരണം പറയുന്നുണ്ട്. 15 പേരെ പ്രതിയാക്കി എന്ന രൂപത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതല്ല, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജേക്കബ് തോമസ് എന്ന് പറയുന്നത് പല ഉദ്യോഗസ്ഥരെ ഇതിനായി ലോകായുക്ത ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ടീമിനെയാണ് ഇതിനായി വച്ചിട്ടുള്ളത്. അവരുടെ എല്ലാ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് നൽകേണ്ട ഒരു ഉത്തരവാദിത്തം മാത്രമാണ് ജേക്കബ് തോമസിനുള്ളത്. അങ്ങനെ പലരുടെ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് തന്നപ്പോൾ പല ഉദ്യോഗസ്ഥരുടെ പേരുകൾ വന്നിട്ടുണ്ട്. ലോകായുക്തയ്ക്ക് അറിയാം എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടതെന്ന്. ഇതിനകത്ത് കൃത്രിമം കാണിച്ചുള്ള ഉദ്യോഗസ്ഥരെ പിടികൂടാനാണ് ഇവിടെ ലോകായുക്ത ഉള്ളത്. എന്തായാലും ആ 15 ഉദ്യോഗസ്ഥരുടെ പ്രതിയാണെന്ന രീതിയിൽ കാര്യം വന്നു. അത് ശരിയല്ല. അവരുടെ വിശദീകരണം കേൾക്കുകയും അതിൽ ഒരു ഫൈൻഡിങ്ങിൽ അവസാനം ഒരു തീരുമാനത്തിൽ ലോകായുക്ത എത്തുകയാണ് ചെയ്തത്. അങ്ങനെ 15 പേർക്ക് നോട്ടീസ് അയച്ചതിൽ ബിജു പ്രഭാകരനും ഡെപ്യൂട്ടി കളക്ടർ ഷീവയുടെയും തുടർ നടപടികൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തിരുന്നു. ബാക്കിയുള്ളവരുടെ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെ മുൻ ജില്ലാ കളക്ടർ KN സതീഷ് ഉൾപ്പെടെയുള്ളവരുടെ അഭിഭാഷകന് ഹാജരായിട്ടുണ്ട്. അവരുടെ വിശദീകരണങ്ങൾ കേൾക്കുകയാണ്. ആദ്യം ഈ വിശദീകരണ റിപ്പോർട്ട് കോടതി പരിഗണിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി. മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞത്, ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല. രജിസ്ട്രാറുടെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കണം. ഇതിന്റെ ഒരു ആവശ്യമില്ല. പുതുതായി നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥരെ കൂടാതെ പുതുതായി ഒരു പേരും ഇതിനകത്ത് പറയുന്നില്ല. 4 വരി മാത്രമാണ് അന്വേഷണ ADGP ഭാഗത്തു നിന്ന് ADGP ബാക്കിയെല്ലാം സർക്കാർ ഫയലുകളുടെ കോപ്പിയാണ് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് ഈ ലോകായുക്ത പറഞ്ഞത്.
അരുൺ, ഒരു കാര്യം കൂടി, സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, ഇത് ഇപ്പോൾ ലോകായുക്തയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ വിമർശനങ്ങൾ അത് ആശ്വാസകരം തന്നെയല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, കാരണം ഇന്നലെ രാഷ്ട്രീയ കേരളം ഏറെ ഒറ്റ നോക്കിയിരുന്ന ഒരു റിപ്പോർട്ടും അതിൻ്റെ ഒരു വിശദീകരണവുമാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോഴും റിപ്പോർട്ട് പുറത്തു വന്നില്ല. റിപ്പോർട്ട് പുറത്തു, ഈ സീൽ കവറിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്ത് വന്നു എന്ന രീതിയിലാണ് ചില ആർഗ്യുമെന്റ്സ് കോടതിക്കുള്ളിൽ നടന്നത്, ചില വാദങ്ങൾ നടന്നത്. എന്നാൽ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് പുറത്തു വന്നതെന്നുള്ള കാര്യം കോടതിയിൽ ചിലർ പറയുകയുണ്ടായി. എന്തു തന്നെയായാലും വിശദാംശങ്ങൾ തന്നെ പുറത്തു വന്നത് സർപ്രൈസിംഗ് എന്നാണ് ലോകായുക്ത പറഞ്ഞത്. ആശ്ചര്യമായിരിക്കുന്നു, ഞെട്ടിപ്പിക്കുന്നു എന്ന രീതിയിലെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകായുക്ത രൂക്ഷമായ വിമർശ കാര്യത്തിൽ പറഞ്ഞത് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ലോകായുക്തയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, അതിന്റെ പേരിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ലെന്ന് ലോകായുക്ത അസന്നിഗ്ധമായി വ്യക്തമാക്കുമ്പോൾ അത് തീർച്ചയായും നേരത്തെ ആരോപണ വിധേയരായിട്ടുള്ള, അല്ലെങ്കിൽ ഈ കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന്, ഈ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയും മുൻ റവന്യൂ മന്ത്രിയും തിരുവഞ്ചൂരിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ വന്നിരുന്നു. അവർക്ക് ഏറെ ആശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് FIR പോലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അതായത് ഒരു ടീമിനെ ഉണ്ടാക്കി, ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ലോകായുക്ത ആക്ട് പ്രകാരം ഒരു ടീമിനെ ഉണ്ടാക്കിയത് തീർച്ചയായും നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്, അല്ലാതെ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനല്ല എന്ന രീതിയിലുള്ള ഒരു വാദം, ഒരു അസന്നിഗ്ധമായ പ്രസ്താവന ലോകായുക്തയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ വന്നിരിക്കുന്നു. പാറ്റൂരിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ കടത്തിയത് വാട്ടർ അതോറിറ്റി മുൻ MD അശോക് കുമാർ സിംഗ് ആണെന്ന് തെളിയിക്കുന്ന രേഖ പുറത്ത്. അശോക് കുമാർ സിംഗിന്റെ പങ്ക് ചൂണ്ടിക്കാട്ടി വാട്ടർ അതോറിറ്റി മുൻ ചീഫ് എഞ്ചിനീയർ സർക്കാരിനയച്ച കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. വിവാദ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കഴിയാത്തത് സർക്കാരിന് തിരിച്ചടിയായെന്ന് വിജിലൻസ് ADGP റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ജല അതോറിറ്റിയുടെ ഓഫീസുകളിൽ ഈ രേഖ കാണാനില്ലായിരുന്നു. ഈ രേഖകൾ ജല അതോറിറ്റി MD തന്നെ മുഖ്യെന്നാണ് ഇപ്പോൾ തെളിയുന്നത്. 2011 നവംബർ 18 അശോക് കുമാർ ബലം പ്രയോഗിച്ച് രേഖകൾ കടത്തുകയായിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി VJ കുര്യന് ഇത് സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകിയതിൻ്റെ തെളിവാണിത്. ഈ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് വിജിലൻസ് ADGP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാറ്റൂരിലെ അനധികൃത ഇടപാടിന് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും പിന്തുണയുണ്ടായിരുന്നെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. പാറ്റൂർ ഭൂമിയിടപാടിൽ മുൻ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ കുഴപ്പത്തിലാണെന്ന് ചീഫ് വിപ്പ് PC ജോർജ്. എല്ലാത്തിനും കാരണം മുഖ്യമന്ത്രിയാണെങ്കിൽ എന്തിന് ഭരത് ഭൂഷൺ ചീഫ് സെക്രട്ടറിയായി തുടർന്നു? വിരമിച്ച ശേഷം ഭരത് ഭൂഷൺ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നും ജോർജ് പറഞ്ഞു. അന്ന് അങ്ങനെ ഭരത് ഭൂഷൺ എനിക്ക് പറ്റുകയില്ല, മുഖ്യമന്ത്രി എന്നെ അഴിമതി കൂട്ടി നിൽക്കാൻ പറയുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞ് ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ പെൻഷൻ പറ്റി പിരിഞ്ഞ് പൊട്ടടിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞത് ഒരു കാര്യമില്ല, നേരത്തെ പറയണമായിരുന്നു. എന്തെങ്കിലും കാരണം നമ്മുടെ പാറ്റൂർ കേസിൽ ഭരത് ഭൂഷണും ഇച്ച കുഴപ്പത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. ലഹരിയുടെ കണ്ണികൾ പൊളിക്കാൻ യുവനടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കൈൻ കേസിൽ പ്രതികളിൽ നിന്ന് പോലീസിന് നിർണായക മൊഴികൾ ലഭിച്ചു. വ്യവസായി നിസാമിനെ പരിചയപ്പെട്ടത് പ്രമുഖ സിനിമാ നിർമ്മാതാവിന്റെ പാർട്ടിയിൽ വെച്ചാണെന്ന് സഹസംവിധായിക ബ്ലസ്സി മൊഴി നൽകി. ഗോവയിൽ വെച്ച് മയക്കുമരുന്ന് നൽകിയ ഫ്രാങ്കോ സുഹൃത്തല്ല എന്നും ബീച്ചിലെ മയക്കുമരുന്ന് കച്ചവടക്കാർ മാത്രമാണെന്നും മൊഴിയിലുണ്ട്. വിശദമായ അന്വേഷണങ്ങൾക്കായി പ്രതികളുമായി പോലീസ് ഇന്ന് ഗോവയിലേക്ക് തിരിക്കും. പോലീസ് കസ്റ്റഡിയിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൊച്ചിയിലെ മയക്കുമരുന്ന് ശൃംഖലയിലേക്ക് വെളിച്ചം വീശുന്ന നിർണായക മൊഴികൾ പ്രതികൾ നൽകിയത്. ഫ്ളാറ്റ് ഉടമസ്ഥനായ നിസാമിനെ തനിക്ക് പരിചയപ്പെടുത്തിയത് പ്രമുഖ സിനിമാ നിർമ്മാതാവാണെന്ന് ബ്ലസ്സി പറഞ്ഞു. നിർമ്മാതാവ് നടത്തിയ ഒരു പാർട്ടിയിൽ വച്ചായിരുന്നു ഇത്. കൊച്ചിയിലെ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണിയെന്ന് പോലീസ് സംശയിക്കുന്നയാളാണ് ഈ നിർമ്മാതാവ്. പിന്നീട് MG റോഡിലെ ഒരു ഹോട്ടലിന്റെ നിശാ ക്ലബിൽ വച്ചാണ് നിസാമിനെ കൂടുതൽ പരിചയപ്പെടുന്നതെന്നും ബ്ലസ്സി മൊഴി നൽകി. ഇതിനുശേഷമാണ് നിസാമിന്റെ ഫ്ളാറ്റ് പാർട്ടികൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇവിടെ സ്ഥിരമായി പാർട്ടി നടത്താറുണ്ടെന്നും സിനിമാ നിർമ്മാതാവ് ഉൾപ്പെടെ ഇവിടെ വരാറുണ്ടെന്നും മൊഴിയിലുണ്ട്. ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തിട്ടില്ല. എന്നാൽ കൊക്കൈന്റെ ഉറവിടം സംബന്ധിച്ച് താൻ നേരത്തെ നൽകിയ മൊഴികൾ കളവാണെന്ന് ബ്ലസ്സി പറഞ്ഞു. ഗോവയിലെ സുഹൃത്തായ ഫ്രാങ്കോയാണ് കൊക്കൈൻ നൽകിയത് എന്നായിരുന്നു പിടിയിലാകുമ്പോൾ ബ്ലസ്സി നൽകിയ മൊഴി. എന്നാൽ ഫ്രാങ്കോ തന്റെ സുഹൃത്തല്ലെന്നും ബീച്ചിലെ ഒരു മയക്കുമരുന്ന് വിൽപ്പനക്കാരൻ മാത്രമാണെന്നും ബ്ലസ്സി കസ്റ്റഡിയിൽ മൊഴി നൽകി. എന്നാൽ ഈ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. ഫ്രാങ്കോ എന്നത് വ്യാജ പേരാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതികളെയും കൊണ്ട് ഗോവയിലെത്തി നേരിട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. കൊച്ചിയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് ഇടപാടുകളെക്കുറിച്ച് ഇതിലൂടെ മുഴുവൻ വിവരങ്ങളും ലഭിക്കുമെന്നാണ് പോലീസിന്റെ വിശ്വാസം. സലാം പെഹദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.
വിവാദ വ്യവസായി നിസാമിനെ തെളിവെടുപ്പിനായി ബംഗളൂരുവിലെത്തിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന നിസാമിനെ ബുധനാഴ്ചയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കൊക്കൈൻ കേസിൽ കൊച്ചിയിൽ പിടിയിലായ സഹസംവിധായക ബ്ലസ്സിയുമായി ബന്ധമുണ്ടെന്ന ചോദ്യം ചെയ്യലിൽ നിസാം സമ്മതിച്ചിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടി. 1 കിലോഗ്രാം ഹെറോയിനാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടികൂടിയത്. കുവൈറ്റിലേക്ക് പോകാനെത്തിയ യുവതിയിൽ നിന്നാണ് ഹെറോയിൻ പിടിച്ചെടുത്തത്. തൃശൂർ സ്വദേശി സിനിയെ കസ്റ്റഡിയിലെടുത്തു. ബജറ്റ് അവതരിപ്പിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് കെ എം മാണി തന്നെയാണെന്ന് ചീഫ് വിപ്പ് പി സി ജോർജ്. പ്രതിപക്ഷത്തിന്റെ ചോരച്ചാൽ നീന്തി കയറാൻ തനിക്ക് കഴിയില്ലെന്നും ജോർജ് പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്ത് യു ഡി എഫ് സർക്കാർ ഉണ്ടെങ്കിൽ താൻ തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് കെ എം മാണി തിരിച്ചടിച്ചു. മാണിയെ കൊച്ചിയിൽ രണ്ടിടത്ത് ഡിവൈഫൈ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. മാണി സാർ ബജറ്റ് അവതരിപ്പിക്കുന്നത് മാണി സാർ തീരുമാനിക്കും, പിന്നെ പ്രതിപക്ഷം പറഞ്ഞ് അവതരിപ്പിക്കലെന്ന് രക്തപ്പുഴ ഒഴുക്കുന്ന യു ഡി എഫ് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ കെ എം മാണി ധനകാര്യമന്ത്രിയാണെങ്കിൽ ഞാൻ തന്നെ അവതരിപ്പിക്കും, അതിന് മാറ്റമൊന്നുമില്ല. അനുവദിക്കലെന്ന് ആരെ ഈ പറയുന്നത്? ചീവിപ്പിനൊക്കെ ഞാൻ മറുപടി പറയേണ്ട കാര്യം. കാക്കനാട് ഇൻഫോ പാർക്കിൽ പുതിയ ബജറ്റിനെ കുറിച്ച് യുവാക്കളുടെ പ്രതീക്ഷ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഡിവൈഫൈ പ്രവർത്തകർ കെ എം മാണിയെ കരിങ്കൊടി കാണിച്ചത്. അദ്ദേഹം കൊച്ചിയിൽ പങ്കെടുത്ത രണ്ടാമത്തെ പരിപാടിയിലേക്കും പ്രതിഷേധക്കാർ കരിങ്കൊടിയുമായി തള്ളിക്കയറാൻ ശ്രമിച്ചു. അധ്യാപക ഭവനിൽ നടന്ന കെ എസ് ടി എസിന്റെ സംസ്ഥാന സമ്മേളന വേദിക്ക് പുറത്ത് പോലീസും ഡിവൈഫൈക്കാരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ദേശീയ ഗെയിംസ് വേദികളിൽ നിന്നുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിലേക്കാണ് ഇനി. മേനംകുളം ഗെയിംസ് വില്ലേജിൽ ലക്ഷങ്ങളുടെ ധൂർത്ത്. ഗെയിംസ് വില്ലേജിന്റെ പിറകിൽ 150-ലധികം വരുന്ന പുത്തൻ അലമാരകളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. 100-കണക്കിന് കിടക്കകളും കട്ടിലുകളും ഇതുപോലെ ആരും കാണാതെ സംഘാടകർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കായിക താരങ്ങൾക്ക് ഉപയോഗിക്കാനെന്ന പേരിൽ കൈയും കണക്കുമില്ലാതെ വാങ്ങിക്കൂട്ടിയ സാധന സാമഗ്രികൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. എല്ലാ ദിവസവും ടൺ കണക്കിന് ഭക്ഷണാവശിഷ്ടങ്ങൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചു മൂടുന്നു എന്ന വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ ഗെയിംസ് വില്ലേജിന്റെ പിറകിലെത്തിയത്. ഏക്കറുകളോളം പരന്നുകിടക്കുന്ന ഗെയിംസ് വില്ലേജിന്റെ പിറകു വശത്തെ മാലിന്യ കൂമ്പാരത്തിനടുത്ത് കുറെ വെളുത്ത പെട്ടികൾ ദൂരത്ത് നിന്നു തന്നെ കാണാം. അടുത്തെത്തിയപ്പോഴാണ് അറിയുന്നത് എല്ലാം നല്ല ഒന്നാന്തരം അലമാരകൾ, നല്ല പുതുപുത്തൻ അലമാര. ഇന്നലെ വരെ ഇതുപോലെ ഇവിടെ റെഫ്രിജറേറ്ററുകളും കൂട്ടിയിട്ടിരുന്നു. ഗെയിംസ് വില്ലേജിലെ എല്ലാ കോട്ടേജുകളിലും ഉപയോഗിച്ച് ബാക്കി വന്നവ ആരും കാണാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. അലമാര മാത്രമല്ലെന്ന് തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യമായി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കാൻ അനുവദിച്ച മുറിയുടെ മൂലയിൽ 100-ലധികം പുതുപുത്തൻ കിടക്കകൾ പൊടി പിടിച്ചു കിടക്കുന്നു. ഗെയിംസ് വില്ലേജിന്റെ ഏറ്റവും പിറകിലെ ഒരു കെട്ടിടത്തിൽ കട്ടിലുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. പലയിടങ്ങളിലും കുടിവെള്ളം കിട്ടുന്നില്ലെന്ന് പരാതി ഉയരുമ്പോഴും 100-കണക്കിന് കുടിവെള്ള ക്യാനുകളും അത് വയ്ക്കാനുള്ള സ്റ്റാൻഡുകളും ഇഷ്ടം പോലെ വലിച്ചിട്ടിരിക്കുന്നു. ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങൾ, വാഷിംഗ് മെഷീൻ അടക്കമുള്ള സാധനങ്ങൾ ഒരാവശ്യവുമില്ലാതെ വാങ്ങിക്കൂട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നടത്തിയിരിക്കുന്നത് നഗ്നമായിട്ട് അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ഗെയിംസ് വില്ലേജിലെ മാത്രം കാര്യമല്ല, മിക്ക സ്റ്റേഡിയങ്ങളുടെയും പുറത്ത് ഇതുതന്നെയാണ് സ്ഥിതി. മുള കൊണ്ടുണ്ടാക്കിയ ദിശാസൂചക ബോർഡുകൾ ഉപയോഗിക്കാതെ കൂട്ടിയിരിക്കുന്നത് ഞങ്ങൾ തന്നെ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു. നാഷണൽ ഗെയിംസിന്റെ പേരിൽ ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടുകയാണ്. വേനംകുളത്തെ ഗെയിംസ് വില്ലേജിൽ നിന്നും ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ദേശീയ ഗെയിംസിലെ പായ്വഞ്ചി തുഴച്ചിലിന് വേദിയായ ചെറായിയിൽ ഫ്ലോട്ടിംഗ് ജെട്ടി നിർമ്മിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആക്ഷേപം. പായ്വഞ്ചി കടലിലേക്ക് ഇറക്കാനുള്ള ഫ്ലോട്ടിംഗ് ജെട്ടിക്കായി ചെലവാക്കിയത് 12.5 ലക്ഷം രൂപയാണ്. എന്നാൽ മത്സരം തീരും വരെ ഒരു ദിവസം പോലും ഈ ജെട്ടി ഉപയോഗിച്ചിട്ടില്ല. ചെറായി കടപ്പുറത്ത് ആർത്തലച്ചു വരുന്ന തിരമാലകളോട് സല്ലപിക്കുന്നതല്ലാതെ ഈ ഫ്ലോട്ടിംഗ് ജെട്ടി കൊണ്ട് മറ്റൊരു പ്രയോജനവും ഉണ്ടായില്ല. മത്സരാർത്ഥികൾക്ക് പായ്വഞ്ചി കടലിലേക്ക് ഇറക്കാനെന്ന പേരിലാണ് 12.5 ലക്ഷം രൂപ ചെലവിൽ ഫ്ലോട്ടിംഗ് ജെട്ടി നിർമ്മിച്ചത്. എന്നാൽ കടലിലെ ശക്തിയേറിയ തിരമാലകളെ ചെറുക്കാനുള്ള ത്രാണി ഫ്ലോട്ടിംഗ് ജെട്ടിക്കില്ലെന്ന് തുഴച്ചിൽക്കാരും പരിശീലകരും മനസ്സിലാക്കി. അങ്ങനെ ലക്ഷങ്ങൾ മുടക്കിയ സംവിധാനം നോക്കുകുത്തിയായി. കടപ്പുറത്തിന്റെ പ്രത്യേക ഘടനയനുസരിച്ച് ഇവിടെ ഫ്ലോട്ടിംഗ് ജെട്ടി നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതായി കേരള ടീമിന്റെ പരിശീലകൻ പറയുന്നു. എന്റെ അറിവില് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് അത്യാവശ്യമായിട്ട് ഇതില്ലെങ്കിൽ ഈ യോട്ടിംഗ് ഇവിടെ നടക്കില്ല എന്ന് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അഡ്വാൻസ് ആയിട്ട് ഇതിന്റെ പൈസ പോലും വാങ്ങിച്ചത്.
കാണികൾക്ക് മത്സരം കാണാനോ ഉദ്യോഗസ്ഥർക്ക് കടലിലേക്ക് പോകാൻ ആവശ്യമായ ബോട്ട് സൗകര്യങ്ങളോ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നും പരാതിയുണ്ട്. സംഘാടനത്തിലെ പോരായ്മകളും തർക്കങ്ങളും ഒക്കെയാണ് പായ്വഞ്ചി തുഴച്ചിൽ മത്സരവേദിയിൽ നിന്ന് ആദ്യം മുതൽ തന്നെ ഉയർന്നു കേട്ടിരുന്നത്. മത്സരങ്ങൾ അവസാനിച്ചിട്ടും ഈ പരാതികളൊന്നും തീരുന്നില്ല. കൊച്ചിയിൽ നിന്നും ശീതൽ രാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ദില്ലി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ദില്ലിയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ അരവിന്ദ് കെജ്രിവാളും ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കിരൺ ബേദിയും സ്വന്തം വീട്ടിലും പരിസര പ്രദേശങ്ങളിലുമായി ചെലവിട്ടു. ഇതിനിടെ ദില്ലിയിൽ പുറത്തിറക്കിയ എല്ലാ പത്രങ്ങളിലും ബിജെപിയുടെ പരസ്യം അച്ചടിച്ചത് വിവാദമായി. രാവിലെ യോഗ ചെയ്ത ശേഷം ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ കൌശാംബിയിലെ വസതിക്ക് തൊട്ടടുത്തുള്ള ബാർബർ ഷോപ്പിലെത്തി മുടിമുറിക്കുകയും പിന്നീട് പാർട്ടി നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കിരൺ ബേദിയാകട്ടെ രാവിലെ തന്നെ സ്വന്തം മണ്ഡലമായ കൃഷ്ണനഗറിലെത്തി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ അജയ് മാക്കനും നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ വോട്ടർമാരെ നേരിൽ കാണാനാണ് മാറ്റിവെച്ചത്. ത്രികോണ മത്സരമെന്ന് പേരിനെ പറയാമെങ്കിലും ആം ആദ്മി പാർട്ടി ബിജെപി പോരാട്ടം തന്നെയാണ് മിക്ക മണ്ഡലങ്ങളിലും നടക്കുന്നത്. ഇതിനിടെ ദില്ലിയിൽ പുറത്തിറങ്ങിയ എല്ലാ പത്രങ്ങളിലും വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ബിജെപിയുടെ പരസ്യം അച്ചടിച്ചു വന്നത് വിവാദമായി. പരസ്യപ്രചരണം അവസാനിച്ച സാഹചര്യത്തിൽ പത്രങ്ങളിലെ പരസ്യം പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ആം ആദ്മി പാർട്ടിക്ക് അഭിവാദ്യം അറിയിച്ചുകൊണ്ടുള്ള പരസ്യവും ചില പത്രങ്ങൾ അച്ചടിച്ചു. 1,33,00,000 വോട്ടർമാരാണ് നാളെ ദില്ലിയുടെ വിധി നിർണയിക്കുക. 70 മണ്ഡലങ്ങളിലായി 673 സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുമ്പോൾ 63 പേർ മാത്രമാണ് വനിതകൾ. നാളെ രാവിലെ 7 മണിക്ക് മോക് പോളിംഗ് നടക്കും. 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പിനായി ദില്ലി സജ്ജമായി കഴിഞ്ഞു. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ടെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തെ തുടർന്ന് പ്രത്യേക പരിശോധനയ്ക്കൊപ്പം പോളിംഗ് ബൂത്തുകൾക്ക് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂദില്ലി മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിൽ നിന്നും ക്യാമറമാൻ മധു മേനോനൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ദേശീയ ഗെയിംസ് നീന്തലിൽ ഇന്ന് 6 ഫൈനലുകൾ. കേരളത്തിന്റെ സജൻ പ്രകാശ് ഉൾപ്പെടെ 4 താരങ്ങൾ ഫൈനലിലെത്തിയിട്ടുണ്ട്. വാട്ടർ പോളോ പുരുഷ വിഭാഗം സെമിഫൈനലിൽ കേരളം പശ്ചിമബംഗാളിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പെരുപ്പൻകോട്ടെ അക്വാട്ടിക് കോംപ്ലക്സിൽ നിന്ന് വിനീത ചേരുകയാണ്. വിനീത, നീന്തൽക്കുളത്തിലാണ് ഇന്ന് മെഡൽ പ്രതീക്ഷകളുള്ളത്. എങ്ങനെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു? പ്രജുല, ഇപ്പോൾ പറഞ്ഞ പോലെ വാട്ടർ പോളോ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെമി പോരാട്ടമാണ്. കേരളവും പശ്ചിമ ബംഗാളുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയണം. ആദ്യ സെറ്റിൽ, ആദ്യ ഇന്നിങ്സിൽ നമുക്ക് പറയാനാകും, ആദ്യ ക്വാർട്ടറിൽ കേരളം 1 പോയിന്റ് വ്യത്യാസത്തിന് ലീഡുണ്ടായിരുന്നു. രണ്ടാം ക്വാർട്ടർ പശ്ചിമ ബംഗാൾ തിരിച്ചു പിടിക്കുകയായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 5-5 എന്ന നിലയിലാണ് ഗോളെത്തിയിരിക്കുന്നത്. അതായത് ഇനി ഏകദേശം 1 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. മത്സരം എങ്ങനെ തീരുമെന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം സെമിഫൈനലിലേക്ക് എത്തുമോ എന്നറിയാൻ ഇനി 1 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇതല്ലാതെ ഇന്ന് വൈകിട്ട് നടക്കേണ്ട മത്സരങ്ങൾ നീന്തൽ വിഭാഗത്തിലാണ്. നീന്തൽ വിഭാഗത്തിൽ 6 മത്സരങ്ങൾ ഉള്ളതിൽ 5 കേരളം യോഗ്യത നേടി. നേരത്തെ പ്രജുല സൂചിപ്പിച്ച പോലെ തന്നെ ഫ്രീസ്റ്റൈലിൽ 400 മീറ്റർ ഫ്രീസ്റ്റൈലിൽ സജന്റെ സ്വർണം തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഒപ്പം 200 മീറ്റർ ഇൻഡിവിജ്വൽ മെഡലയിലും സജൻ ഇന്ന് മത്സരിക്കുന്നുണ്ട്. ഇത് കൂടാതെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ പുരുഷ വിഭാഗത്തിൽ അനു അഗസ്റ്റിൻ യോഗ്യത നേടിയിട്ടുണ്ട്. 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ പ്രിയ സിയും സന്ധ്യ എസും ഇന്ന് മത്സരിക്കുന്നുണ്ട്. ഇതാണ് ദേശീയ ഗെയിംസ് ബോക്സിംഗ് ഉദ്ഘാടന വേദിയിൽ വ്യത്യസ്തമായ ഒരു മത്സരം. രാഷ്ട്രീയമായി ഒരു ചേരിയിലാണെങ്കിലും ഭിന്ന അഭിപ്രായങ്ങളുമായി പലപ്പോഴും കൊമ്പു കോർക്കുന്ന രണ്ടുപേരാണ് ഏറ്റുമുട്ടിയത്. റഫറി ഇടപെട്ടതുകൊണ്ട് പരിക്കില്ലാതെ മത്സരം അവസാനിച്ചു. തൃശൂർ തൃപ്രയാറിലെ ബോക്സിംഗ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നല്ല പഞ്ചോടെയാണ് നടന്നത്. നിലവിളക്ക് കൊളുത്തിയ ശേഷം അതിഥികൾ റിങ്ങിലേക്ക്. രാജ്യാന്തര റഫറിമാർ മത്സരാർത്ഥികളെ ഗ്ലൗസ് അണിയിച്ചു, ഹെൽമെറ്റ് ധരിപ്പിച്ചു. റിങ്ങിലെ ഇടിക്കൂട്ടിൽ മന്ത്രി തിരുവഞ്ചൂരും ടി എൻ പ്രതാപൻ MLA മുഖാമുഖം. റഫറിയുടെ ശബ്ദം മുഴങ്ങിയതോടെ ഭരണപക്ഷത്താണെന്ന് ഇരുവരും മറന്നു. പ്രതാപന്റെ പഞ്ചുകൾക്ക് കൃത്യം ടൈമിംഗിൽ തിരുവഞ്ചൂരിന്റെ ബ്ലോക്ക്. തിരുവഞ്ചൂരിന്റെ മുന്നേറ്റത്തിന് പ്രതാപന്റെ തട. കളി കാര്യമാകും മുമ്പ് റഫറിയുടെ ഇടപെടൽ. മറ്റ് രാഷ്ട്രീയ വിവാദങ്ങൾ എന്ന പോലെ റിങ്ങിൽ ഇരുവരും സമാസമം. ഇരുവരെയും വിജയികളായി പ്രഖ്യാപിക്കുന്നതും അപൂർവം. തിരുവഞ്ചൂരിന്റെയും പ്രതാപന്റെയും പഞ്ചുകൾ നേരിട്ട് കാണാനായതിന്റെ ആവേശത്തിലാണ് കാണികളും ത്രിപുര സ്റ്റേഡിയം വിട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ഇനി മെഡൽ പട്ടിക നോക്കാം. ദേശീയ ഗെയിംസിൽ സർവീസസ് 1st തുടരുന്നു. 54 മെഡലുകളുമായി ഹരിയാന 2nd, കേരളം 4th.
സൗമ്യയുടെ ഓർമ്മകൾക്ക് ഇന്ന് 4 വർഷം. ട്രെയിൻ യാത്രയ്ക്കിടെ ചെറുതുരുത്തിയിൽ സൗമ്യ എന്ന 23-കാരി കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 4 വർഷം. വധശിക്ഷയ്ക്കെതിരെ പ്രതി ഗോവിന്ദച്ചാമി നൽകിയ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. തീവണ്ടി ശബ്ദം കേൾക്കുമ്പോഴൊക്കെ മകളുടെ നിലവിളി കാതിൽ മുഴങ്ങുന്ന ഒരമ്മയുണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത്. ഈ ട്രെയിനുകൾ അവിടെ നിർത്തിയിടുമ്പോൾ ഞാൻ എൻ്റെ അടുക്കള ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ മോൾ എന്നെ വിളിക്കുന്നുണ്ടെന്ന്. അമ്മയെന്ന് പറഞ്ഞിട്ടുള്ള വിളി അവസാനത്തവളെ വിളി. 4 വർഷം മുമ്പ് ഫെബ്രുവരി 6-നാണ് സൗമ്യ കേരളത്തിന്റെ നൊമ്പരമായത്. ഇടപ്പള്ളിയിലമാളിൽ ജീവനക്കാരിയായിരുന്ന സൗമ്യ 2011 ഫെബ്രുവരി 1 ട്രെയിൻ യാത്രയിലാണ് ചെറുതുരുത്തിക്കടുത്തു വെച്ച് ആക്രമിക്കപ്പെടുന്നത്. ഗോവിന്ദച്ചാമി എന്ന ഒറ്റക്കയ്യൻ സൗമ്യയെ പാസഞ്ചർ വണ്ടിയിൽ നിന്നും പുറത്തെറിഞ്ഞ് ക്രൂരമായി ആക്രമിച്ചു. സംഭവം നടന്ന് 6-ാം പക്കം സൗമ്യ മരണത്തിന് കീഴടങ്ങി. പ്രതി ഗോവിന്ദച്ചാമിക്ക് തൃശൂർ കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ. ഈ കോടാരക്കോടി ജനങ്ങള് സൗമ്യയുടെ അമ്മയുടെ കൂടെയാണ് നിന്നത്. അത് കാരണം കൊണ്ട് തന്നെയാണ് ഇതിലേറ്റവും വിജയം എനിക്ക് ഉണ്ടായത്. യാത്രാ വണ്ടികളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കപ്പെടാതെയാണ് വണ്ടികൾ കൂകിപ്പായുന്നത്. ഓരോ വണ്ടിയും കടന്നുപോകുമ്പോഴും മകളുടെ മുറിവേറ്റ നിലവിളി ഈ അമ്മ കേൾക്കുന്നുണ്ട്. ചെറുതുരുത്തിയിൽ നിന്നും അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വാർത്തകൾ തുടരുന്നു. നാളെ കേരളത്തിലെത്തുന്ന പാത്രിയാർക്കീസ് ബാവയെ സ്വാഗതം ചെയ്യുന്നെങ്കിലും ഭിന്നത നിലനിൽക്കുന്ന ദേവാലയങ്ങളിൽ അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അങ്ങനെയുണ്ടായാൽ തന്റെ അനുവാദമോ സമ്മതമോ കൂടാതെ അപശബ്ദങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയമുണ്ടെന്നും ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ എം ജി രാധാകൃഷ്ണനുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇതിനു മുമ്പ് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ പാത്രിയാർക്കീസ്മാർ വന്നപ്പോൾ പലപ്പോഴും ചില പരസ്യമായിട്ടുള്ള പ്രതിഷേധങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉയർന്നിരുന്നു, പ്രത്യേകിച്ച് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിൽ നിന്ന്. ഇത്തവണ താരതമ്യേന സമാധാനപൂർണ്ണമാണ്. ഞങ്ങൾ അങ്ങനെ യാതൊരു പ്രതിഷേധവും രേഖപ്പെടുത്താനായിട്ട്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? അല്ല, ഇപ്പോഴങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ. അങ്ങനെ വരണം, അദ്ദേഹം വരുന്നു, വരട്ടെ. പിന്നെ ആകെ ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്, രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ചില ദേവാലയങ്ങളുണ്ട്. അതെ, ആ ദേവാലയങ്ങളിൽ അദ്ദേഹം പ്രവേശിച്ച് കർമാദികൾ നടത്തുമ്പോൾ ഒരുപക്ഷെ എൻ്റെയൊക്കെ അനുവാദമോ സമ്മതമോ കൂടാതെ ഏതെങ്കിലും വിധത്തിലുള്ള അപശബ്ദമുണ്ടാകുമോ എന്നെനിക്ക് ഭയമുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇടയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാതോലിക്ക ബാവയുമായുള്ള പ്രത്യേക അഭിമുഖം ഇന്ന് വൈകിട്ട് 3:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാറ്റൂർ കേസിൽ വിജിലൻസിന് തിരിച്ചടി. ADGP റിപ്പോർട്ടിന് ലോകായുക്തയുടെ രൂക്ഷ വിമർശനം. റിപ്പോർട്ട് അനാവശ്യം, റിപ്പോർട്ട് ചോർന്നതിൽ അതൃപ്തി. ജേക്കബ് തോമസിനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റണമെന്ന് സർക്കാർ. പാറ്റൂർ ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ കടത്തിയത് വാട്ടർ അതോറിറ്റി മുൻ MD അശോക് കുമാർ സിംഗ്. മുൻ ചീഫ് എഞ്ചിനീയർ സർക്കാരിനയച്ച കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്. UDF അധികാരത്തിലുണ്ടെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് മാണി. ഉമ്മാക്കിക്കാട്ടി ആരും പേടിപ്പിക്കേണ്ട, ബജറ്റ് അവതരിപ്പിക്കണമോ എന്ന് മാണി തീരുമാനിക്കുമെന്ന് ജോർജ്. കൊച്ചിയിൽ മാണിക്കെതിരെ പ്രതിഷേധം. കൊച്ചി മയക്കുമരുന്ന് കേസിൽ നിർണായക മൊഴി. നിസാമിനെ പരിചയപ്പെട്ടത് സിനിമാ നിർമ്മാതാവിന്റെ വീട്ടിൽ വെച്ചെന്ന് ബ്ലസ്സി പോലീസിനോട്. തെളിവ് അന്വേഷിച്ച് പ്രതികളുമായി കൊച്ചി പോലീസ് ഗോവയിലേക്ക്. നിസാമിന്റെ ബംഗളൂരുവിലെ ഫ്ളാറ്റിലും ഇന്ന് തെളിവെടുപ്പ്. മേനംകുളം ഗെയിംസ് വില്ലേജിൽ ലക്ഷങ്ങളുടെ ധൂർത്ത്. കായിക താരങ്ങളുടെ പേരിൽ വാങ്ങിക്കൂട്ടിയതും പാഴാക്കിയതും 100 കണക്കിന് കിടക്കകളും കട്ടിലുകളും അലമാരകളും. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. ചെറായി ഫ്ലോട്ടിംഗ് ജെട്ടി നിർമ്മാണത്തിലും ക്രമക്കേടെന്ന് വിമർശനം. ദില്ലി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചാരണം. 70 മണ്ഡലങ്ങളിൽ ജനവിധി തേടുന്നത് 673 പേർ. പോരാട്ടവേദിയിൽ AAP യും BJP യും നേർക്കുന്നു.